ഇത് ബാലിയിലെ ബിന്ദാംഗ് ഹോട്ടൽ. ബിന്ദാംഗ് റിസോർട്ടിന്റെ ഭാഗമായ അതിഗംഭീരമായ ഒരു ഹോട്ടൽ. സ്വിമ്മിംഗ് പൂളും ഔട്ട്ഡോർ റെസ്റ്റോറൻറ്റും എല്ലാമായി ഒരു ഗംഭീര സ്ഥലം. ഞാനിവിടെ വന്നിരിക്കുന്നത് സഞ്ചാരം പ്രേക്ഷകരുടെ മറ്റൊരു സംഘവുമായിട്ടാണ്. 36 പേരടങ്ങുന്ന ഒരു സംഘം. ഞങ്ങൾ ആവേശഭരിതരാണ്. എയർപോർട്ടിൽ നിന്ന് നേരെ ഈ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത് എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായിരിക്കുന്നു. അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഞങ്ങൾ. ഇപ്പോൾ നേരം 4 മണിയായി. ഒരു ചെറിയ വിശ്രമത്തിന് ശേഷം പുറത്തേക്കിറങ്ങുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. അസ്താവ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. സഞ്ചാരത്തിന്റെ ഇവിടുത്തെ ലോക്കൽ മാനേജറുമുണ്ട്. ഞങ്ങൾ ബസ്സിലേക്ക് നടന്നു. വൈകുന്നേരമാണ്. ഒരു ചെറിയ വിശ്രമം കഴിഞ്ഞതുകൊണ്ട് ദീർഘയാത്രയുടെ ക്ഷീണം മാറിയിട്ടുണ്ട് എല്ലാവർക്കും. മെലാസ്തി ബീച്ചിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ബസ് റെഡിയായി കിടക്കുന്നുണ്ട്. അതിൽ ചെന്ന് കയറി. എല്ലാവരുമുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അസ്താവ എണ്ണമെടുക്കുന്നു. എവിടെ ഇറങ്ങിയാലും തിരികെ ബസ്സിൽ കയറിയാൽ അസ്താവയുടെ പ്രധാന ജോലി എല്ലാവരുമുണ്ടെന്ന് ഉറപ്പുവരുത്തലാണ്. യാത്ര പുറപ്പെട്ടു. കുട്ട എന്ന ബാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്രദേശത്തിന്റെ ഒത്ത മധ്യത്തിലാണ് ബിന്ദാംഗ് ഹോട്ടൽ. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്. വൈകുന്നേരം ടൂർ കഴിഞ്ഞു വന്നാൽ ടീം മെമ്പേഴ്സിന് കുട്ടപ്രദേശവും ബാലിയുടെ ഷോപ്പിംഗ് നൈറ്റ് ലൈഫ് ഏരിയകളുമൊക്കെ സ്വയം പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ സമയം കുട്ട ഏരിയയിൽ ചെലവഴിക്കാം. ഞങ്ങളിപ്പോൾ പോകുന്ന മെലാസ്തി ബീച്ച് ഇവിടെ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ അകലെയാണ്. 1 മണിക്കൂറിലധികം യാത്രയുണ്ട്. ദ്വീപിന്റെ തെക്കേയറ്റത്താണത്. ബാലി മന്ത്ര ടോൾവേയിലൂടെയാണ് യാത്ര. ടോൾവേ എന്ന് പറയുന്നത് ഒരു കടൽപ്പാലമാണ്. കിലോമീറ്ററുകളോളം കടലിന്റെ മുകളിലൂടെ ഓടി ബാലി ദ്വീപിന്റെ തെക്കേ മുനമ്പിലേക്കാണ് പോകുന്നത്. ഈ പാതയുടെ ഇരുവശങ്ങളിലും നിരവധി റിസോർട്ടുകളുണ്ട്. കൃഷിക്ക് യോഗ്യമല്ലാത്ത സ്ഥലങ്ങളാണിവിടം. അതുകൊണ്ട് ഇവിടമെല്ലാം റിസോർട്ടുകൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. 1000 കണക്കിന് ഹോട്ടലുകളും റിസോർട്ടുകളും ബാലിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയല്ല. കാരണം കിഴക്കനേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്നതുമായ സ്ഥലമാണ് ബാലി. ഏതാണ്ട് 1 മണിക്കൂർ ഓടി ബസ് ഇപ്പോൾ മെലാസ്തി ബീച്ചിന്റെ പരിസരത്തേക്ക് എത്തിയിരിക്കുന്നു. ബാലി ദ്വീപിന്റെ തെക്കേ മുനമ്പിലേക്ക്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കാഴ്ചയാണ് താഴെ. മെലാസ്തി ബീച്ചിന്റെ പരിസരം അതിമനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന പ്രദേശമാണ്. അടുത്ത കാലത്താണ് ടൂറിസത്തിനു വേണ്ടി ഇവിടം ഇങ്ങനെ ഒരുക്കിയെടുത്തത്. വലിയൊരു ക്ലിഫായിരുന്നു ഇവിടം. താഴ്വാരത്തേക്കിറങ്ങാനായി ക്ലിഫിനെ വെട്ടിയെരിഞ്ഞ് പാത പണിതിരിക്കുന്നു. ടൂറിസത്തിനു വേണ്ടി ഇവർ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വളരെ ആസൂത്രിതമായി രൂപപ്പെടുത്തുന്നുണ്ട്. വഴിയോരത്ത് കുത്തി നിർത്തിയിരിക്കുന്നതൊക്കെ അലങ്കാരങ്ങളാണ്. മുളങ്കമ്പും തെങ്ങോലകളും ചേർന്ന അലങ്കാരങ്ങൾ. സൂര്യൻ ചായുകയാണ്. സമയം 5:30 കഴിഞ്ഞിരിക്കുന്നു. ടൂറിസ്റ്റ് വാഹനങ്ങളൊക്കെ ഈ പാർക്കിംഗ് ഏരിയയിലാണ് കൊണ്ടുവന്നിടുക. മുകളിൽ പാരാഗ്ലൈഡിംഗ് നടത്തുന്ന ആളുകളെ കാണാം. ഞങ്ങളുടെ ബസ്സും പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുചെന്ന് നിർത്തി. താഴെ റിസോർട്ടുകളും റെസ്റ്റോറൻറ്റുകളുമാണ്. റിസോർട്ടുകളേക്കാൾ പ്രധാനം വൈകുന്നേരം ആളുകൾ വന്ന് നിറയുന്ന കടൽ തീരത്തെ റെസ്റ്റോറൻറ്റുകളാണ്, സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ. തനി ബാലിനീസ് ഭക്ഷണങ്ങൾ അവിടെ കിട്ടും. മറ്റേ അറ്റത്ത് ക്ലിഫിൻ്റെ മുകളിൽ ഒരു ഗ്യാലറിയുണ്ട്. അവിടെ ഇരുന്ന് കെച്ചക് ഡാൻസ് കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങോട്ട് നടന്നു. ബീച്ചിലേക്കും റിസോർട്ടിലേക്കുമൊക്കെ വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള നേരമില്ല. ഉടനെ തന്നെ കലാപരിപാടികൾ തുടങ്ങും. ഇവിടെ നിന്ന് മനോഹരമായ കടൽത്തീരത്തിൻ്റെയും റെസ്റ്റോറൻറ്റുകളുടെയും തിരമാലകളുടെയും ഒക്കെ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം കലാപരിപാടികൾ നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് നടന്നു. ഇവിടമെല്ലാം ട്രഡീഷണൽ ശൈലിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിവിടുത്തെ പതിവ് അലങ്കാരങ്ങളാണ്. നൃത്തം കാണാൻ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഇടമാണിത്. ആളുകൾക്ക് വന്ന് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ടിവിടെ. പുൽമേടുകൾ. ഞങ്ങൾക്ക് വേണ്ടി ഗൈഡ് നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നടക്കുന്ന കെച്ചക് ഡാൻസിന്റെ ഇതിവൃത്തം എന്താണെന്ന് വിവരിക്കുന്ന ഒരു ഷീറ്റ് എല്ലാവർക്കും തന്നു. അതില്ലെങ്കിൽ നൃത്തത്തിന്റെ കഥ എന്താണെന്ന് മനസ്സിലാകില്ല. ടിക്കറ്റ് പരിശോധിച്ച് ഞങ്ങളെ അകത്തേക്ക് കയറ്റിവിട്ടു. അതിമനോഹരമായ കാഴ്ചയാണ്. ക്ലിഫ് അതിസുന്ദരം.
ഇന്ത്യയിൽ അധികം സ്ഥലങ്ങളിൽ ഇത്തരം കാഴ്ചകൾ കാണാൻ കിട്ടില്ല. ചായുന്ന വെയിൽ, അതുകൊണ്ട് തന്നെ രസകരമായൊരു ആംബിയൻസ് ആണ്. കടൽക്കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. സംഘാംഗങ്ങളെല്ലാം കാഴ്ചകളിലൂടെ മുന്നോട്ട് നടന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ആംഫി തിയേറ്ററിലേതുപോലുള്ള ആ ഗാലറി പകുതിയോളം നിറഞ്ഞുകഴിഞ്ഞു. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്കുള്ളൊരു കലാപരിപാടിയാണ്. അത് കാണാൻ 1000 ആളുകൾ എത്തിച്ചേരും. 800 രൂപയുടെ ടിക്കറ്റ് എടുത്ത് 1000 പേർ വരുന്നു എന്ന് പറയുമ്പോൾ അത്രയും വരുമാനം ഇവിടെയുണ്ടെന്ന് ചിന്തിക്കണം. ആഴ്ചയിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ കെച്ചക് ഡാൻസ് അരങ്ങേറാറുണ്ട്. അതിനാൽ തന്നെ ഏത് ദിവസവും ബാലിയിലെത്തുന്ന സന്ദർശകർക്ക് ഇവിടെ വന്ന് സവിശേഷമായ നൃത്തം ആസ്വദിക്കാം. ഗാലറി ഏതാണ്ട് നിറഞ്ഞുകഴിഞ്ഞു. പരിപാടി തുടങ്ങുകയാണ്. ആദ്യം ഒരു രംഗപൂജയാണിവിടെ. ഒരു ബാലിനീസ് മനുഷ്യൻ ട്രഡീഷണലായി ചില ചടങ്ങുകൾ നടത്തുന്നു. ഹിന്ദു ആചാരം പുലരുന്ന നാടായതുകൊണ്ട് ഏതാണ്ട് ആ മട്ടിൽ തന്നെയുള്ള പരിപാടികളാണ്. പാശ്ചാത്യ ടൂറിസ്റ്റുകളും ധാരാളമുണ്ട്. നേരം സന്ധ്യയായതോടുകൂടി ഈ പ്രദേശത്തിൻ്റെ തന്നെ രൂപഭാവങ്ങൾ മാറുകയാണ്. കത്തിച്ചുവച്ച പന്തങ്ങളും കൊടിതോരണങ്ങളും എല്ലാം കൂടി ചേർന്ന് കടലിൻ്റെ പശ്ചാത്തലത്തിൽ അതിഗംഭീരമായ ഒരു ആംബിയൻസ്. അല്പം കഴിഞ്ഞപ്പോഴേക്കും ഒരു അനൗൺസർ എത്തി. അവർ ഒരു ആമുഖ പ്രഭാഷണം നടത്തി. വന്നിരിക്കുന്ന പല സംഘങ്ങളെയും അവർ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. പാശ്ചാത്യരും പൗരസ്ത്യരും ഓസ്ട്രേലിയക്കാരും ന്യൂസിലൻഡുകാരും ഇന്ത്യൻ വംശജരും അറബികളുമൊക്കെയുണ്ട്. ബാലി അത്ര ഗംഭീരമായ ഒരു ഡെസ്റ്റിനേഷനാണ്. പരന്നുകിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രം. ഇവിടെ നിന്ന് നേരെ തെക്കോട്ട് പോയാൽ ഓസ്ട്രേലിയയിലെത്തും. അപ്പോഴേക്കും കെച്ചക് നർത്തകരുടെ ഒരു സംഘം കയറി വരികയായി. സംഗീത ഉപകരണങ്ങളില്ലാത്ത ഒരു കലാപരിപാടിയാണ് കെച്ചക്. വായ്ത്താരികളും വായിൽ നിന്നുള്ള ശബ്ദങ്ങളും കൊണ്ട് അവതരിപ്പിക്കുന്ന പരിപാടി. കടലിൽ നിന്ന് നോണമാണ് ആളുകൾ കയറി വരുന്നത്. അങ്ങനെയാണ് ഈ സ്റ്റേഡിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ ഇത്രയധികം കലാകാരന്മാർക്കൊരുങ്ങാനുള്ള സൗകര്യമുണ്ടെന്ന് ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല. 100 കലാകാരന്മാർ ചേർന്നാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. പ്രത്യേകമായ ലൈറ്റും സൗണ്ടുമൊക്കെ ചേർന്ന് അവിസ്മരണീയമായ ഒരു അനുഭവമായി മാറുകയാണിത്. ശരിക്കും ബാലിയിലെ ഹിന്ദുക്കളുടെ ഒരു ആചാര നൃത്തമാണ് കെച്ചക്. ചക് ചക് എന്ന വായ്ത്താരിയാണ് ഇതിന്റെ പ്രധാന സവിശേഷത. 1930കളിലാണ് ഈ സംഘനൃത്ത നാടകം രൂപപ്പെട്ടതെന്നാണ് ചരിത്രം. 2006 വരെയും പുരുഷന്മാർ മാത്രം അവതരിപ്പിക്കുന്ന പരിപാടിയായിരുന്നു ഇത്. 2006 മുതൽ സ്ത്രീകളും ഇതിൽ പങ്കെടുത്തു തുടങ്ങി. ബാലിയിലുടനീളം ഹിന്ദുക്ഷേത്രങ്ങളിലും ഗ്രാമങ്ങളിലും വിശേഷ അവസരങ്ങളിൽ ഈ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. രാമായണ കഥയാണ് കെച്ചക്കിന്റെ ഇതിവൃത്തം. പൂജാരിയെപ്പോലെയുള്ള ആൾ വന്ന് എല്ലാവരുടെയും തലയിൽ തീർത്ഥം തളിക്കുന്നു. പരിപാടി തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു ചടങ്ങാണിത്. ആത്മീയമായ ഒരു കലാപരിപാടിയാണ് കെച്ചക്. കെച്ചക് ഡാൻസ് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാണെങ്കിലും ഇത്ര മനോഹരമായ ആംബിയൻസിൽ ഇത് കാണുന്നത് ആദ്യമാണ്. അലറിയെടുക്കുന്ന കടലിനെ പശ്ചാത്തലമാക്കിയുള്ള കലാപരിപാടി. ഇത്രയും കലാകാരന്മാർക്ക് ദിവസക്കൂലി കൊടുത്ത്
ഈ പരിപാടി എങ്ങനെയാണ് മുതലാകുന്നതെന്ന് എനിക്ക് സംശയമായി. ഇവരൊക്കെ പരിപാടിയുടെ പശ്ചാത്തലമൊരുക്കുന്ന ആളുകളാണ്. പ്രധാന കഥാപാത്രങ്ങൾ ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. ഇതാണ് ഹനുമാൻ. ലങ്കാദഹനമാണ് ഇതിന്റെ കഥ. രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ കണ്ടെത്താൻ ഹനുമാൻ ലങ്കയിലെത്തുന്നു. രാമനാണ് ഇടതുവശത്ത്, സീതയുമുണ്ട്. പശ്ചാത്തലമൊരുക്കുന്ന 100 പേരുടെ ചക്ചക് ശബ്ദമാണ് ഓരോ സീനിന്റെയും മാറ്റമറിയുന്നത്. കഥ പുരോഗമിക്കുകയാണ്. ചില സമയത്ത് അത് വളരെ ചടുലമാകും. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഹനുമാൻ കടലിന് മീതെ ആകാശമാർഗം ലങ്കയിലേക്ക് പറക്കുന്ന രംഗമാണിത്. അലക്കടലിന് മുകളിലൂടെ ഹനുമാൻ പറക്കുന്ന കാഴ്ച. ഇതൊക്കെ വളരെ സിംബോളിക്കായിട്ടും കലാപരമായിട്ടുമാണ് അവതരിപ്പിക്കുന്നത്. കടൽക്കാറ്റ് നല്ലൊരു ആംബിയൻസ് ഒരുക്കുന്നു. കേരളത്തിൽ എത്രയോ കലാരൂപങ്ങൾ ഉണ്ടെങ്കിലും ടൂറിസ്റ്റുകൾക്ക് വൈകുന്നേരം കോവളം ബീച്ചിന്റെയോ ബേക്കൽ ബീച്ചിന്റെയോ ഒക്കെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ എല്ലാ ദിവസവും വന്ന് ആ പരിപാടികൾ കാണാനുള്ള സംവിധാനമില്ല. ഇതൊക്കെയാണ് ടൂറിസത്തിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. എത്രയായിരം ആളുകളാണ് ഓരോ ദിവസവും ഇതൊക്കെ ആസ്വദിക്കാൻ ഇവിടെ വരുന്നത്. അടുത്തതായി നർത്തകരുടെ ഒരു സംഘമെത്തുന്നു. ഇങ്ങനെ സംഘങ്ങളായി കൂടുതൽ കൂടുതൽ പേർ വരുമ്പോഴാണ് എത്ര കലാകാരന്മാർ ചേർന്നിട്ടാണ് ഈ കലാപരിപാടി അവതരിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. എത്ര പേർക്കാണ് ഒരു വൈകുന്നേരം ഇവിടെ തൊഴിൽ കിട്ടുന്നത്? ടൂറിസം വളരുമ്പോൾ കലാകാരന്മാർക്ക് ആ കലാപ്രവർത്തനവുമായി തന്നെ മുന്നോട്ട് പോകാനാവുന്ന വരുമാനവും ഉണ്ടാകുന്നു. സംസ്കാരത്തെ തകർക്കുമെന്ന് പറഞ്ഞ് ഒരു കാലത്ത് നമ്മൾ ഇതിനെ എതിർത്തതാണ്. ഇപ്പോൾ ഈ നാടിന്റെ സംസ്കാരത്തെയും ഈ കലാരൂപങ്ങളെയും ഒരു പരിധിവരെ സംരക്ഷിച്ചു നിർത്തുന്നത് ടൂറിസമാണെന്ന് പറയാം. നേരം ഇരുട്ടി വരുമ്പോഴേക്കും ലൈറ്റിന്റെ ടോൺ മാറി മറ്റൊരു തീമിലേക്ക് എത്തുന്നു. അപ്പോഴേക്കും സീനുകളും കുറച്ചുകൂടി സംഘർഷഭരിതമായി. രാവണനാണ് ഇത്. ഇടയ്ക്ക് ഹനുമാൻ പ്രേക്ഷകരുടെ അടുത്തേക്ക് കയറി വരും. അവരെയും കൂടി രസിപ്പിക്കാൻ വേണ്ടിയുള്ള വരവാണ്. ഗാലറിയിലേക്ക് കയറി വന്ന ഹനുമാൻ രംഗമൊന്ന് കൊഴിപ്പിക്കുന്നുണ്ട്. ഈ സമയമായപ്പോഴേക്കും ഗാലറിയിൽ ആളുകൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. 1000-ൽ അധികം ആളുകളുണ്ട്. എല്ലാ ദിവസത്തെയും കാര്യമാണിത്. ഇന്ന് ഒരു പ്രത്യേക ദിവസമൊന്നുമല്ല. ലങ്കാദഹനമാണ് അടുത്ത സീൻ. ഹനുമാൻ ലങ്കയ്ക്ക് തീയിടുകയാണ്. ഭ്രാന്തനെപ്പോലെ നടന്ന് എല്ലായിടത്തേക്കും തീ വാരിയെറിയുന്നു. ലങ്ക ദഹിക്കുന്നു. രാക്ഷസന്മാരാണ് ചുറ്റും.
ഇങ്ങനെയുള്ള തീക്കളി കൂടി ആയതിനാൽ കെച്ചക് ഡാൻസിന് ഫയർ ഡാൻസ് എന്നൊരു വിശേഷണം കൂടിയുണ്ട്. രാത്രിയാകുമ്പോഴേക്കും തീയും പുകയും എല്ലാം ചേർന്ന് കളർഫുള്ളായ ഒരു ആംബിയൻസ് രൂപപ്പെടുന്നു. ഗംഭീര അനുഭവമാണിത്. ഒരു മണിക്കൂർ ദൈർഘ്യമേ ഉള്ളൂ കലാപരിപാടിക്ക്. അത് ഏതാണ്ട് അവസാനിക്കാറാകുന്നു. മൂന്ന് പേർ ഹനുമാനെ തോളിലേറ്റിക്കൊണ്ടുവന്നു. ഹനുമാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ഹനുമാനാണ് ഈ പരിപാടിയിലെ ഒരു താരമെന്ന് പറയാം. പിന്നെ നൃത്തസംഘം വന്ന് സമാപന കലാപരിപാടി അവതരിപ്പിക്കുന്നു. പ്രേക്ഷകർക്ക് നന്ദി പറയുന്നു. ഗാലറിയിൽ നിന്ന് ആളുകൾ ഇറങ്ങിത്തുടങ്ങി. എല്ലാവരും കൈയടിച്ച് നർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഹനുമാനും മറ്റും കൂടെ വന്ന് നിന്ന് ഫോട്ടോയെടുക്കാൻ അവസരമൊരുക്കുന്നുണ്ട്. സ്റ്റേജിലേക്ക് ചെന്ന് നമുക്കും ഓരോ കലാകാരന്റെയും കൂടെ നിന്ന് ഫോട്ടോയെടുക്കാം. അങ്ങനെ അതിഗംഭീരമായൊരു സായന്തനം ഞങ്ങൾക്കിവിടെ ആദ്യത്തെ ദിവസം തന്നെ ലഭിച്ചു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ആ ആംബിയൻസും കടൽക്കാറ്റും ജനബാഹുല്യവും കലാകാരന്മാരുടെ എണ്ണവും അവരുടെ വേഷവും എല്ലാം കൂടി ചേർന്ന് ഒരു അവിസ്മരണീയ അനുഭവമായിരുന്നു. ബസ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് നടക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഇത്തരം സ്ഥലങ്ങളിൽ ടൂർ സംഘത്തിലുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുകയാണ്. അത് ഞങ്ങളുടെ സംഘത്തിലെ എല്ലാവരും കൃത്യമായി പാലിക്കുന്നുണ്ട്. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി. വന്ന വഴിയെ ഒരു മണിക്കൂറോളം യാത്ര ചെയ്ത് 8 മണിയായപ്പോഴേക്കും കുട്ട ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലുള്ള സ്ട്രീറ്റ് കുട്ടയിലെ മെയിൻ സ്ട്രീറ്റാണിത്. ഇനി അത്താഴം കഴിക്കണം. അതിനുശേഷം ആളുകൾക്ക് കുട്ടയിലെ രാത്രി ജീവിതം, ഷോപ്പിംഗ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞ് സൗകര്യം പോലെ ഹോട്ടലിലേക്ക് വരാം. ഈ മെയിൻ സ്ട്രീറ്റിൽ തന്നെയാണ് ഹോട്ടൽ. അതുകൊണ്ട് വഴി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. മെയിൻ സ്ട്രീറ്റിന്റെ രണ്ടു വശവും ഷോപ്പിംഗിന്റെ പ്രധാനപ്പെട്ട ഏരിയകളും റെസ്റ്റോറൻറ്റുകളും റിസോർട്ടുകളും എല്ലാമുള്ള ഭാഗങ്ങളാണ്. ഈ സ്ട്രീറ്റ് ചെല്ലുന്നിടത്ത് നിന്ന് വീണ്ടും ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ലെഗിയാൻ സ്ട്രീറ്റ് എന്ന നൈറ്റ് ലൈഫിന്റെ വലിയൊരു കേന്ദ്രത്തിലേക്കെത്തും. അതൊക്കെ സംഘത്തിലുള്ളവർക്ക് പറഞ്ഞുകൊടുത്തിട്ടുണ്ട്. ഏത് സ്റ്റാൻഡേർഡിലുമുള്ള സ്ഥാപനങ്ങളുണ്ട് ഈ ഭാഗത്ത്. 5-സ്റ്റാർ നിലവാരമുള്ള ഹോട്ടലുകളും റിസോർട്ടുകളുമുണ്ട്. വെറും വഴിയോര റെസ്റ്റോറൻറ്റുകളുണ്ട്, സ്പാകൾ തുടങ്ങിയ സംവിധാനങ്ങളും. സ്പൈസ് മന്ത്ര എന്നൊരു റെസ്റ്റോറൻറ്റിലാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ ഒരുക്കിയിരിക്കുന്നത്. അവിടെ ചെന്നു കയറി. നല്ലൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ നിന്ന് അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ടീം അംഗങ്ങൾക്ക് പിന്നെ ഏത് വഴിക്ക് വേണമെങ്കിലും പോകാം. രാത്രി ഹോട്ടലിൽ വന്ന് കിടന്നാൽ മതി. ഭക്ഷണശേഷം പുറത്തിറങ്ങുമ്പോൾ നേരെ മുന്നിൽ ഡിസ്കവറി മാൾ എന്ന പുതിയൊരു മാൾ കാണാം. കൂടാതെ ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടേക്കൊക്കെ ആളുകളെ വിളിച്ചു കയറ്റാൻ നിൽക്കുന്ന ജീവനക്കാർ, മണി എക്സ്ചേഞ്ച് ഓഫീസുകൾ, നിരവധിയായ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും. ബാലിനീസ്, ഇൻഡോനേഷ്യൻ, ചൈനീസ്, ജാപ്പനീസ് വിഭവങ്ങൾ ലഭിക്കുന്ന ഇടങ്ങളാണ്. നമ്മുടെ ടീമിലെ വനിതാരത്നങ്ങൾ എല്ലാവരും കൂടി രാത്രി ഒന്ന് നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പേടിയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞ് നല്ല ധീരമായി അവർ നടന്നുപോയി. ഹോട്ടലിലേക്ക് രാത്രി വന്നോളാമെന്ന് പറഞ്ഞു. ഞാനും സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. വിദേശ ടൂറിസ്റ്റുകൾ ഒഴുകുന്ന തെരുവുകളാണ്. ഇവിടുത്തെ ലെഗിയാൻ ഏരിയയാണ് നൈറ്റ് ലൈഫിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം. അത് ഈ സ്ട്രീറ്റിൻ്റെ അറ്റത്താണ്. ചില റെസ്റ്റോറൻറ്റുകളിൽ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. സംഘങ്ങളായി എത്തുന്നവരുടെ ബർത്ത്ഡേ പാർട്ടികൾ. ഓലമേഞ്ഞ് ട്രഡീഷണൽ ശൈലിയിൽ പണിത റെസ്റ്റോറൻറ്റ്. ഒരു വ്യത്യസ്ത ആംബിയൻസാണിവിടെ. എയർ കണ്ടീഷൻഡ് ഒന്നുമല്ല. അതിൻ്റെ ഒരു ഭാഗത്ത് മ്യൂസിക് ബാൻഡ്. ബാലിയിലും തായ്ലൻഡിലുമൊക്കെ നൈറ്റ് ലൈഫ് ഇങ്ങനെയാണ്. എവിടെയും ഉണ്ടാകും ലൈവ് ബാൻഡുകൾ. സദാചാരമില്ലാത്ത പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നതെന്ന ഒരു ധാരണയാണ് നമുക്കുള്ളത്. സജീവമായ സാംസ്കാരികമായ പ്രവർത്തനം നടക്കുന്നൊരു സ്ഥലമാണിതെല്ലാം. ലൈവ് ബാൻഡ് ഉണ്ടാവും. മദ്യം സുലഭമാണ്. ആഘോഷിക്കാനാണല്ലോ ആളുകൾ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുന്നത്.
അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഇത്തരം കേന്ദ്രങ്ങൾ ഒരുക്കുന്നുമുണ്ട്. ഞാൻ കുറെ നേരം സ്ട്രീറ്റിലൂടെ ചുറ്റി നടന്ന ശേഷം ഹോട്ടലിലേക്ക് മടങ്ങി. എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. നമ്മുടെ സംഘാംഗങ്ങളെ ആരെയും കാണുന്നില്ല. രാത്രി ജീവിതം ആസ്വദിക്കുകയാവാം. ഈ ഫ്ലോറിലാണ് സഞ്ചാരം ടീമിലെ ആളുകളെല്ലാം താമസിക്കുന്നത്. ഒറ്റമുറിയിൽ നിന്നും ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ഞാൻ മാത്രമേ തിരിച്ചെത്തിയിട്ടുള്ളൂ. ടീമംഗങ്ങളൊക്കെ പുലർക്കാലത്തെ ഇനി തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ. ഞാൻ പലതവണ ബാലിയുടെ രാത്രി ജീവിതം കണ്ടിട്ടുള്ളതിനാൽ പെട്ടെന്ന് തന്നെ മടങ്ങുകയായിരുന്നു. ഞാൻ ഏതായാലും മുറിയിലേക്ക് നടന്നു. നന്നായി ഒന്നുറങ്ങണം.